ഞാൻ സജീഷ് ഗോവിന്ദൻ യൂട്യൂബ് ടിപ്സിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത് പാർട്ട് വണ്ണ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാർട്ട് വണ്ണ് കാണാത്തവർ പാർട്ട് വൺ കാണുക കണ്ടിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം നിങ്ങൾ ഏതെങ്കിലും സ്റ്റെപ്പിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ പേര് വൈ ടി സ്റ്റുഡിയോ എന്നാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക ഇതേ ജിമെയിൽ ഐ ഡിയും പാസ്വേഡ് വെച്ച് സൈൻ ഇൻ ചെയ്യാം അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ അപ്ലിക്കേഷൻ വഴി നിങ്ങളെ ചാനലിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അനലൈസ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കിട്ടും അപ്പോൾ പിന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അതിനകത്തുള്ളതെന്ന് അത് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം അത് നമ്മൾ പിന്നെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞ് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു ക്യാമറയുടെ ചിഹ്നം കാണും ഒരു വീഡിയോ ക്യാമറയുടെ ചിഹ്നം കാണും അത് നിങ്ങൾ പിന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കുറേ ഓപ്ഷൻസ് വരും നിങ്ങൾക്ക് ലൈവ് പോകണോ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണോ പോസ്റ്റ് ചെയ്യണോ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റേ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട നമുക്ക് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ഗാലറിയിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് വീഡിയോന് ഒരു പേര് കൊടുക്കണം പേര് കൊടുക്കേണ്ട സ്പേസ് അവിടെ കാണാം അവിടെ നിങ്ങൾക്ക് പേര് കൊടുക്കാം വീഡിയോയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട സ്ഥലമുണ്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ തമ്പിനയിൽ എന്താണെന്ന് അറിയാത്തവർ ഒരുപാട് ആളുകൾ ഉണ്ടാവും തമ്പിനേലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണുന്ന കവറിനാണ് നമ്മൾ തമ്പനിയിൽ എന്ന് പറയുക അപ്പോൾ അത് കണ്ടിട്ടാണ് ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണണോ വേണ്ടതെന്ന് തീരുമാനിക്കുക അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ പല ആപ്ലിക്കേഷൻസും ഉണ്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്താൽ മതി തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച കമ്പനിയിലാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസിന് കവറായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെങ്ങനെ പിന്നെ യൂട്യൂബ് വീഡിയോസിൽ ആക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും റൈറ്റ് സൈഡ് ടോപ്പിൽ അപ്പോൾ ഒരു പെന്നിൻ്റെ പോലെയുള്ള ഒരു ചിത്രമാണ് അവിടെ കാണുക അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ കവറ് ചെയ്ഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഗ്യാലറിയിൽ നിന്ന് കവർ എടുത്തിട്ട് പിന്നെ ഈ നിങ്ങൾ റെഡിയാക്കി വെച്ച തമ്പ് നെയ്ലെടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ തമ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുക ചെയ്തു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഇനി കുറച്ച് പേർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നാലായിരം മണിക്കൂർ വാച്ച് ടൈം വേണം നാലായിരം മണിക്കൂർ ആളുകൾ നിങ്ങളുടെ ചാനൽ കാണണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതുകൂടെ മനസ്സിൽ കാണണം നിങ്ങൾ ആദ്യം തന്നെ വലിയൊരു വീഡിയോ പത്ത് ഉള്ള ഒരു വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണാൻ ചാൻസ് ഇല്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തുടക്കത്തിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തുടക്കത്തിൽ ഒരു അഞ്ച് മിനിറ്റോ അതിൽ താഴെയോ ഉള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും നല്ലത് മിനിമം ഒരു മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ള തരത്തിലായിരിക്കണം നിങ്ങൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങളുടെ വീഡിയോ ആളുകൾ കാണാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആയിട്ടുള്ള വീഡിയോസ് ഇടാം അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നെ വീഡിയോസ് നിങ്ങൾ ചെയ്യുക ചെയ്യുന്ന കൂട്ടത്തിൽ വീഡിയോസ് അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഒരു പുതിയ ചാനൽ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ ചാനലിലേക്ക് പോവും പോയിട്ട് താല്പര്യമുള്ളവർ അത് ലൈക്ക് ചെയ്യും ചിലവർ ഷെയർ ചെയ്യും ചിലവർ സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ടവർ ബെല്ലൈക്കൺ ചെയ്യും അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചാനൽ ഇങ്ങനെ ഡെവലപ്പായി വരും അപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം അതേപോലെ തന്നെ ബെല്ലൈക്കൺ സെലക്ട് ചെയ്യണമെന്ന് പറയാം ഓൾ സെലക്ട് ചെയ്യണമെന്ന് പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ചാനൽ കാണുന്നവരോട് പറയാവുന്നതാണ് ഇതാണ് ഒരു ചാനലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു കൃത്യമായ ഇടവേളകളിൽ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളൊരു ചാനൽ തുടങ്ങേണ്ടത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം അപ്പോൾ എന്തായാലും പിന്നെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങുക ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്തായാലും നമുക്ക് മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്